നല്ല പടം, നല്ല എല്ലാരും കാണണം, നല്ല സിനിമ. ആ കുട്ടീന്റെ ആക്ടിങ് ആ കളറിനെ പറഞ്ഞിട്ട് ഇതാക്കുന്നതും കൊറേ പേര് അനുഭവിക്കുന്ന കാര്യമാണല്ലോ, എല്ലാരും കാണണം. എന്തായാലും നല്ല പടം. അനീഷ പറഞ്ഞോടുക്കാൻ കൊള്ളാം, നല്ല സിനിമ, നല്ല നല്ല സിനിമയാണ്. പലരുടെയും ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം എല്ലാവർക്കും മുന്നിൽ കാഴ്ചവെച്ചേക്കാണ്. പിന്നെ ഇതൊരു ഡാൻസറായ ഒരു കുട്ടിയുടെ കഥയാണ്, ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയെ പോലും എനിക്ക് ഓർമ്മ വന്ന, അനിയത്തി ഡാൻസറാണ്, അവൾക്കുണ്ടായ അനുഭവങ്ങൾ പോലും ഇതിൻ്റെ അകത്ത് പലതും കാണിച്ചിട്ടുണ്ട്. എന്ന ചിത്രം ഒരു ചെറിയ ചിത്രമാണ്, പക്ഷേ അതൊരു വൻ വിജയമാക്കേണ്ടത് എല്ലാ മലയാളികളും തീർച്ചയായിട്ടും കണ്ട് വിജയിപ്പിക്കേണ്ട ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള നിറത്തിൻ്റെയോ അല്ലെങ്കിൽ കമൻറ്റിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു വിഷയം, അത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് പ്രതിപാദിക്കുന്ന ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. തൻഹ ഫാത്തിമയായിട്ട് അഭിനയിച്ച്, തൻഹ ഫാത്തിമ കുരുവിപ്പാപ്പയായിട്ട് അഭിനയിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ അവസാനത്ത് ആയിട്ട് അഭിനയിച്ച ചിത്രമായിരുന്നു, തീർച്ചയായിട്ടും നല്ല അഭിനയമായിരുന്നു. ആ നല്ല മൂവിയായിരുന്നു. ആ എല്ലാം കഥയും എല്ലാം നല്ലതായിരുന്നു. അച്ഛൻ്റെ സീനുകളാണേലും നല്ല രസമുണ്ടായിരുന്നു. ആ അച്ഛൻ നൈസായിരുന്നു, എല്ലാം നല്ലോണം ചേർത്തുണ്ട്. നല്ല പടമായിരുന്നു, കൊള്ളായിരുന്നു. ആ സത്യം പറഞ്ഞ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് സത്യം പറഞ്ഞില്ല. എന്റെ ലൈഫായിട്ട് നല്ലതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവി പോലെ തോന്നിയിട്ടുണ്ട്. കാരണം പേരൻസ് മക്കളുടെ ഒരു ആഗ്രഹം കൊണ്ടു നടക്കത്തില്ലേ, എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്, ശരിക്കും കരഞ്ഞു പോയി. പാരന്റ്സിന്റെ സപ്പോർട്ടും പാരന്റ്സിന്റെ ഒരു സ്നേഹം കാണിക്കുക എന്നുള്ളത്. അതായത് അതിൽ ലാഗിങ് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. നമ്മളിപ്പോ ഒരു നമ്മൾ എന്റർടൈൻ പോകുമ്പോഴല്ലേ നമ്മൾ അവിടെ വന്നിരുന്നാൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ലാഗിങ് ഉണ്ടെന്ന് വിചാരിക്കാം, ഇല്ല. നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ അവസാനം വരെ നമ്മളെ ഇമേഴ്സ് ചെയ്തിട്ട് ആ പടത്തിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിക്കാൻ അതിൽ കഴിച്ചിട്ടുണ്ട്. അതല്ല, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, നമ്മളെ കഴിവില്ല എന്നുള്ള മറ്റൊരു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതിൽ നിന്നുള്ള ഫിലിക്സ് പക്ഷി പോലെ ഉയർന്നു വരുന്ന ഒരു ആ ഒരു പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. വളരെ നന്നായിരുന്നു. അമ്മച്ചി ഞാനാണ്, കരഞ്ഞുപോയി കരഞ്ഞുപോയി. ഒരു കുട്ടിയുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്കൊരു ഫാമിലിക്കും കൂടെ വളരെ നല്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കലാമണ്ഡലം മല്ലിക. അത് എല്ലാവരും വന്ന് കാണണം എന്നുള്ളതാ പറയുന്നത്. കാരണം ഇതൊരു കുടുംബത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഉള്ളൊരു എത്ര അവനവൻ്റെ ഉള്ളിലുള്ളതിനെ വെളിയിൽ കൊണ്ടുവന്ന് നമുക്ക് എവിടെയും പോയി ജീവിക്കാം, എന്തും നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. എല്ലാ കുടുംബത്തിലും മാതാപിതാക്കളും കുട്ടികളെ കൂട്ടി വന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.